രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിൽ വില്ലനാകാൻ മോഹൻലാൽ നിശ്ചയിച്ചു. കഥയും അദ്ദേഹത്തിന് ബോധിച്ചു. പക്ഷെ പിന്നെ എന്താണ് സംഭവിച്ചത്? രജനീകാന്തിന്റെ ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രമായ ശിവാജി ദ ബോസ് എന്ന ചിത്രത്തിലെ പ്രതിനായക വേഷം ചെയ്യാൻ മോഹൻലാലിനെ ആയിരുന്നു പരിഗണിച്ചിരുന്നത്. എന്നാൽ താരം ഈ പ്രോജക്ടിനോട് നോ പറയുകയായിരുന്നു. ആദിശേഷൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് സംവിധായകൻ ശങ്കർ മോഹൻലാലിനെ സമീപിച്ചിരുന്നത്. തിരക്കഥ മുഴുവൻ വിശദീകരിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. കഥ വളരെയധികം ഇഷ്ടമായി. എന്നാൽ നേരത്തെ ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്തതിനാൽ തന്നെ ശങ്കർ സിനിമയിലെ അവസരം ഒഴിവാക്കിയായിരുന്നു. മാത്രമല്ല ഈ സിനിമയ്ക്ക് ഡേറ്റ് ഒരുപാട് ആവശ്യവുമായിരുന്നു എന്നും പറയുകയുണ്ടായി. കേരളത്തിലും തമിഴ്നാട്ടിലുമായി തനിക്കുള്ള നല്ല ബന്ധം അങ്ങനെ തന്നെ തുടരണമെന്നാണ് ആഗ്രഹമെന്നും മോഹൻലാൽ പറയുകയും ചെയ്തു. 2007 രജനീകാന്ത് നായകനായ സൂപ്പർ ഹിറ്റ് പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രം ശിവാജി തിയേറ്ററുകളിൽ എത്തിയത്. 60 കോടി നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 160 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത്. ചിത്രത്തിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത സുമൻ തൽവാർ ഏറെ പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോഴത്തെ രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ പഴയകാലത്ത് വില്ലനും നായകനുമായി ഒന്നിച്ച അതേ താരങ്ങൾ വീണ്ടും ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി എത്തുകയാണ്. ഇന്ന് രജനീകാന്തിന്റെ പ്രതിനായകനായാണോ സത്യരാജ് എത്തുന്നത് എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രജനീകാന്തിനൊപ്പം വീണ്ടും ഒന്നിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറായി കഴിഞ്ഞു സത്യരാജ്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന കൂലി എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഇരുവരും ഒന്നിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം ഈ മാസം ആരംഭിക്കാനിരിക്കെ സത്യരാജിന്റെ പുതിയ ലുക്ക് പ്രേക്ഷകരെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. നീട്ടി വളർത്തിയ നരച്ച മുടി ബൺ സ്റ്റൈലാണ് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ളതാണ് താരത്തിന്റെ ചിത്രം. സോഷ്യൽ മീഡിയയിൽ ഈ ലുക്ക് പ്രചാരം നേടുന്നുണ്ട്. കൂലിയുടെ ലുക്ക് ടെസ്റ്റിന്റെ ഭാഗമായുള്ള ചിത്രമാണ് ഇതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രജനീകാന്തിന്റെ കൂലിയുടെ ലുക്ക് ടെസ്റ്റിന്റെ ചിത്രങ്ങൾ ലോകേഷ് തന്നെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ലോകേഷ് സത്യരാജിന്റെ ചിത്രം പങ്കുവയ്ക്കാത്തത് കൊണ്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇല്ലതാനും. ഒരു പിരീഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി. ചിത്രത്തിൽ ശ്രുതി ഹസൻ നായികയായേക്കും. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് കൂലിയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ലിയോയുടെ വൻ വിജയത്തിന് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൂലി.